മദ്യ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രിക്ക് കുരുക്കു മുറുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ നേടിയെടുത്ത ഇടക്കാല ജാമ്യ കാലാവധിക്ക് അവസാനമായി ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇടക്കാല ജാമ്യം ഏഴ് ദിവസത്തേക്ക് കൂട്ടി നൽകണമെന്ന ഹർജിയാണെങ്കിൽ കോടതി പോലുമില്ല ഇതോടെ ഡൽഹി മുഖ്യമന്ത്രി വീണ്ടും കുരുക്കിലേക്കാവുകയാണ് ഡൽഹി ഇനി നാഥനില കളരിയായി മാറുമെന്ന് ചുരുക്കം കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മദ്യ അഴിമതി ആരോപണത്തിൽ സംശയ നിലയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പിടിക്കപ്പെട്ട കെജ്രിവാളിനെതിരെ നിയമം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതായത് അന്വേഷണ സംഘം കൂടുതൽ ശക്തമായ അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ കെജ്രിവാളിനെ പോലെ തന്നെ മുഖ്യമന്ത്രിയും കള്ളങ്ങളുടെ മറവിൽ അധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്നത് ചുരുക്കം എന്തായാലും മദ്യ അഴിമതി കേസിൽ അൻപത് ദിവസത്തോളം കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ഏഴ് ദിവസത്തേക്ക് കൂടി നൽകണമെന്ന ആവശ്യം അത് അംഗീകരിച്ചിട്ടില്ല അതിനുവേണ്ടി നൽകിയിരിക്കുന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ കോടതി വിസമ്മതിച്ചിരിക്കുകയാണ് അവധിക്കാല ബെഞ്ചിന്റേതായിരുന്നു വിധി വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കുന്നതാകും ഉചിതമെന്ന ബെഞ്ച് ചൂണ്ടിക്കാട്ടി അവധിക്കാല ബെഞ്ചിൽ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച ദീപാങ്കർ ദത്ത ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ആവശ്യം പരിഗണിക്കാത്തതെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകനായ അഭിഷേക് സിംഗെ ചോദിച്ചിരുന്നു പെട്ടെന്നുള്ള ശരീരഭാരം കുറയൽ കീറ്റോണിന്റെ അളവിലെ വർധന ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ടെന്നും വിവിധ ടെസ്റ്റുകൾക്കായി അദ്ദേഹത്തിന് ജാമ്യ കാലാവസ്ഥ ഏഴ് ദിവസത്തേക്ക് കൂടി നീട്ടണമെന്നുമായിരുന്നു കെജ്രിവാളിന്റെ ഹർജി ജൂൺ ഒന്നിനാണ് കെജ്രിവാളിന്റെ ജാമ്യ കാലാവധി അവസാനിക്കാൻ പോകുന്നത് മെയ് പത്തിന് ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യമാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ച് നേരത്തെ അനുവദിച്ചത് സെക്രട്ടേറിയറ്റിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും പോകരുതെന്ന ഉപാധിയോടെയായിരുന്നു ഈ ജാമ്യം അൻപത് ദിവസത്തിനു ശേഷമായിരുന്നു കെജ്രിവാൾ പുറത്തിറങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനുമതി നൽകിക്കൊണ്ടായിരുന്നു ഈ ജാമ്യം അനുവദിച്ചത് അതേസമയം ഇങ്ങ് കേരളത്തിൽ മുഖ്യമന്ത്രിക്കും മരുമകനുമെല്ലാം എതിരായിട്ടുള്ള തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രതികരിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു അതായത് മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇനി ജയിലിലാകാൻ പോകുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയും ആണെന്നതായിരുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാക്കളിലൊരാളായിട്ടുള്ള കെജ്രിവാൾ ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യ സഖ്യം തനിക്ക് നൽകുന്ന പിന്തുണ വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പിണറായി വിജയനും മമതാ ബാനർജിയും ആരോപണവിധേയരായ ചില കേസുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയാൻ കെജ്രിവാളിനെ പ്രേരിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അഴിമതിക്കാർക്ക് പരസ്പരം മനസ്സറിയാം എന്ന് കരുതുന്നത് പോലെയാണ് കെജ്രിവാളിന്റെ ഈ പ്രവചനം മദ്യനയ അഴിമതി ആരോപണം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കുമെതിരെ ഉയർന്നിരിക്കുകയാണ് തുകയുടെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയത് നാനൂറ് കോടിയിലേറെ രൂപയുടെ മദ്യനയ അഴിമതിയാണെങ്കിൽ പിണറായിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയർന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ചു കോടിയുടെ അഴിമതി ആരോപണം എന്ന് മാത്രം രണ്ട് സംഭവങ്ങളിലും മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് അഴിമതിക്ക് കളമൊരുക്കിയത് എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കെജ്രിവാളിന് കുരുക്കുമുറുകുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അവസ്ഥയും അതേഗതിയിലേക്ക് എത്തും എന്നതാണ് വിലയിരുത്തൽ